ശിവയുടെ മാള് ആ മലപ്പുറത്ത് തന്നെ മാളുണ്ടാക്കാത്ത കോഴിക്കോട്ടിന്റെ മാളുണ്ടാക്കാത്ത ഞാൻ ചോദിച്ചു നേരിട്ട് പത്രത്തിലുണ്ടായിരുന്നത്. എന്താ കാര്യം? മുസ്ലിങ്ങളുടെ കാശങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ കാശ് മതി. നിങ്ങളുടെ പെണ്ണുങ്ങളെല്ലാവരും പിള്ളേരോടും ചാടിച്ചാടി കയറുകയല്ലേ മാളിനകത്തോട്ട്? നിങ്ങളുടെ കാശ് മുഴുവൻ മേടിച്ചെടുക്കുകയല്ലേ? നിങ്ങളതറിയോ? ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു രൂപ പോലും ഇതുപോലുള്ള സ്ഥാപനത്തിൽ കൊടുക്കാൻ പാടില്ല. ഗുണ്ടാ സംഘങ്ങളെ പോലെ ഒരു പ്രഭാഷകനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അതാണ് പി സി ജോർജ് എന്ന് പറയുന്നത്. അദ്ദേഹം ആവശ്യത്തിനനുസരിച്ച്, കൂലിക്കനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ചൊക്കെ കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. എസ് ഡി പിയുടെ വേദിയിൽ കയറിയാൽ അദ്ദേഹം എസ് ഡി പിക്കാരനാവുകയും അവരെ വാനോളം പുകയ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുകയും അവരെ തൃപ്തിപ്പെടുത്താനുള്ള പ്രഭാഷണം നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ വേദിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയാകുന്നു. ഇങ്ങനെ ഒരു ഓന്തിനേക്കാളും സ്പീഡിൽ നിറം മാറുന്ന ഒരു വ്യക്തിയാണ് പി സി ജോർജ് എന്ന് ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമുണ്ടായിരിക്കുന്നത് ഹൈന്ദവ മഹാസമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചിരിക്കുന്നു അദ്ദേഹം. അവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവരെ പോലും നാണം കെടുത്തും വിധമായിരുന്നു പി സി ജോർജിന്റെ പ്രഭാഷണം. കാരണം ഹൈന്ദവ മതം എന്ന് പറയുന്നത് നല്ല മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതമാണ്. എല്ലാ മതങ്ങളിലും തീവ്രവാദത്തിന്റെ ചുവയുള്ള ഒരു സംഘമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇസ്ലാമിലാണെങ്കിലും ക്രൈസ്തവ മതത്തിലാണെങ്കിലും ഹൈന്ദവ മതത്തിലാണെങ്കിലും ഉണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷവും ഈ മതങ്ങളിലൊക്കെയും സമാധാനം ആഗ്രഹിക്കുന്നവരും അവരുടെ മതത്തിന്റെ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹത്തിലെ വലിയ സിംഹഭാഗവും സമാധാനം ആഗ്രഹിക്കുന്നവരും തീവ്രവാദത്തിന് എതിർക്കുന്നവരുമാണ്. എന്നാൽ അവരെ പോലും നാണം കെടുത്തും വിധമാണ് പി സി ജോർജ് മുസ്ലിമീങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങാൻ പാടില്ല, അവർക്ക് പണം കൊടുക്കാൻ പാടില്ല എന്ന് തുടങ്ങിയ കടുത്ത വർഗീയ സ്വരങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതേ പ്രഭാഷണം തന്നെ നടത്തിയിരുന്ന സംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതൻ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് പി സി ജോർജിനെതിരെ ഈ വിഷയത്തിൽ കേസെടുക്കുന്നില്ല എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ഉദ്ഘാടനം ചെയ്ത ഒരു വേദിയിൽ വെച്ചാണ് പി സി ജോർജ് ഇത്രയും വലിയ ഭീകരത പ്രസംഗിച്ചു എന്നത് വലിയൊരു ഗുരുതരമായ ഒരു കാര്യമായി തന്നെയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും കാണുന്നത്. നമ്മുടെ കേരളത്തിന് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ വലിയ സമ്പത്ത് നൽകുന്ന ഒരു പണക്കാരനാണ് എം എ യൂസുഫ് അലി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പേരെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലിലും ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. എന്തുകൊണ്ട് കോഴിക്കോടും അതുപോലെ തന്നെ മലപ്പുറത്തും മാളുകൾ തുറക്കുന്നില്ല, അദ്ദേഹത്തിന് മുസ്ലിങ്ങളുടെ പണം വേണ്ട എന്നാണ് പി സി ജോർജ് ആരോപണം ഉന്നയിച്ചത്. പക്ഷെ ആളുകളൊക്കെ തിരുമണ്ടൻ എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ള പി സി ജോർജ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള മാളുകളെ കുറിച്ച് അറിയാതെ പോയത് എന്നറിയില്ല. അറിയാത്തത് കൊണ്ടല്ല, ഹൈന്ദവ മഹാസമ്മേളനത്തിനാകുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ അവരെ തൃപ്തിപ്പെടുത്താമെന്നാണ് പി സി ജോർജ് മനസ്സിലാക്കിയത്. പക്ഷെ അവിടെ ഇരിക്കുന്ന മഹാഭൂരിഭാഗം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളും ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള തീവ്ര പ്രസംഗങ്ങളെ അവരാരും ശരിവെക്കാറില്ല. ഇത്രത്തോളം വലിയ ഭീകര ശബ്ദം അല്ലെങ്കിൽ വലിയ തീവ്രത ഉന്നയിക്കുന്ന മുസ്ലിങ്ങളുടെ കച്ചവടത്തിനെതിരെയൊക്കെ ഇത്രയും വലിയ തീവ്രസ്വരമുള്ള വാക്കുകൾ ഒരുപക്ഷെ ഹൈന്ദവ സഹോദരന്മാരിൽ നിന്ന് എത്ര തീവ്രവാദികളാണെങ്കിലും അവരിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വ്യക്തി കാലങ്ങളായി മുസ്ലിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഇല്ലാത്ത കെട്ടുകഥകളും ആരോപണങ്ങളും അധിക്ഷേപങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നമ്മുടെ സർക്കാർ എന്തായാലും ഒരുങ്ങേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.